കുക്കുവിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ടീ ടൈം സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്വന്തം കപ്പ കൊണ്ടുള്ള ഒരു ചിപ്സ്, കപ്പ ചിപ്സ്. ഇത് ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടീ ടൈമിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. cookwithsophie.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കഷ്ണം കപ്പ, 1 കഷ്ണം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ, ഇതിലും അല്പം കൂടെ വലുതാണ്. ഇത് എല്ലാം കൂടെ ഒരു 700 ഗ്രാം ഉണ്ട്. ഒരു 10-12 വറ്റൽ മുളക്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി, 1/4 ഗ്ലാസ് വെള്ളം. ഉപ്പ് കലക്കാനാണ് ഈ വെള്ളം. കറിവേപ്പില, പറക്കാൻ വെളിച്ചെണ്ണ, ഈ കഷ്ണം ഒന്ന് മുറിച്ച് കാണിക്കാം. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് മുറിക്കാം, നീളത്തിലോ വട്ടത്തിലോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇത് മുറിക്കുന്നത്. ഇതേ വലിപ്പത്തിൽ ഇത് കപ്പ വറച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി കഴിഞ്ഞാണ് ഇത് പൊളിയുന്നത്. ഇപ്പം ഈ അവസരത്തിൽ മണ്ണ് ഒത്തിരി കപ്പയിലുണ്ടാകും. പിന്നെ കഴിഞ്ഞ് പൊളിച്ചു കഴിഞ്ഞ് വീണ്ടും കഴുകുന്നുണ്ട്. ഇതിൻ്റെ നടുക്കൊരു വേരുണ്ട്, ആ വേരെടുത്ത് കളയണം. ചിലപ്പം 2 പാഴ്സലും കാണും, അല്ലെങ്കിൽ 1 പാഴ്സലാണ്. ഇതൊരു വേരാണ്, ആ വേര് എടുത്ത് മാറ്റണം. ഞാനിപ്പോൾ അരിഞ്ഞേക്കുന്നത് ഇതുപോലെയാണ്. ഇത് കഴിവത് ഒരേ കനത്തിൽ അരിയാൻ നോക്കണം. ഇതുപോലെ ഈ കനത്തിലാണ് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. വേര് കളഞ്ഞില്ലെങ്കിൽ വേര് കടിക്കും. അത് ഇച്ചിരി കട്ടിയുള്ളതാണ് വേര്. ഇതുപോലെ നമുക്ക് അവസാനത്തെ കഷ്ണം വരുമ്പോൾ നമുക്ക് അങ്ങനെ കൈപ്പിടിച്ച് അരിയാൻ പറ്റിയല്ല. ഇതുപോലെ നമുക്ക് ഇതെല്ലാം അരിഞ്ഞു വെക്കാം. ഈ കപ്പയിൽ ഒരു വിഷാംശമുണ്ട്, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഈ കപ്പയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ആ വെള്ളം ഊറ്റി കളയുമ്പോൾ അത് വിഷാംശം മാറി കിട്ടും. ഇതിന് കട്ടെന്നും കയ്പെന്നും ഒക്കെ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ കപ്പയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കണം, ഒരു 3 മിനിറ്റ്, 2-3 മിനിറ്റ്. ഇപ്പം നമുക്കൊരു 3 മിനിറ്റോളമായി, നമുക്കിതൊന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കപ്പ ഇട്ടിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം. കപ്പ വെന്തു പോകാൻ വെച്ചേക്കണ്ട. കൂടുതൽ സമയമായിപ്പോ കപ്പ വെന്തു പോകും, അങ്ങനെ കപ്പ വേകണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ കപ്പ മുഴുവൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മൾ ഊറ്റി വെച്ചിരുന്ന കപ്പ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടർക്കിയാലോ കോട്ടൺ തുണിയാലോ എന്തെങ്കിലും ഒന്ന് നിരത്തി അതിൻ്റെ വെള്ളം ഒന്ന് കളയണം. ഇതുപോലെ അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഈ ഒരറ്റം കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് അതിങ്ങനെ ഒപ്പിയെടുക്കാം. കോട്ടൺ തുണിയാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടർക്കി ആയിരിക്കണം. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി
നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറേശ്ശെ വറുത്ത് കോരാം. ഇത് മുഴുവനും വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണ മിച്ചം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുകയില്ല, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിക്കാൻ പറയുന്നത്. ഈ ഉപ്പിലേക്ക് നമുക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെക്കാം. ഉപ്പ് നീരാണ് നമ്മൾ ഇത് ഉപ്പിന് ആവശ്യത്തിന് ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കി വെക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം ആദ്യം വെക്കുന്നത്. നമ്മൾ കപ്പ അരിയുമ്പം വളരെ ശ്രദ്ധിക്കണം. മിക്കവാറും തന്നെ ഒരേ കനത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം. ഒരേ കനത്തിൽ അരിഞ്ഞില്ലെങ്കിൽ ആ കനം കുറഞ്ഞത് പെട്ടെന്ന് മൂത്ത് പോരും, കനം കൂടിയത് പിന്നെയും കിടക്കണം. അതുപോലെ കപ്പ അരിയതിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനൊരു കിലുകിലെന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ആ സമയത്ത് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഞാൻ ഇതിന് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഒഴിക്കുന്നത്. ഉപ്പ് ആ വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്നൊന്ന് പൊട്ടിച്ചെറിക്കും, അത് കഴിയുമ്പോൾ ആ ഉപ്പ് അതേ പിടിച്ച വെള്ളം തന്നെ വറ്റിക്കൊള്ളും. ഒരു മുക്കാൽ വേവ് ആകുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത്. ഇപ്പം ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ കപ്പ ചിപ്സ് റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മുഴുവൻ കപ്പയും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കറിവേപ്പില വറുത്തെടുക്കണം. കറിവേപ്പിലേക്കൊന്നും അളവില്ല, നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കറിവേപ്പില ചേർക്കാൻ. കറിവേപ്പില നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. അതുപോലെ നമ്മൾ പറ്റൽമുളക് എടുത്ത് വെച്ചിരുന്നത്, അത് ഞാനത് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് വറുത്ത് വരാം. അതും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. മുളക് മൂത്തിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. നമുക്ക് കറിവേപ്പിലയുടെ കൂടെ ഇടാം. നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മുളകും കൂടെ ഈ ചിപ്സിന്റെ കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയ കപ്പ ചിപ്സ് റെഡിയായി. ഇത് നല്ല ക്രിസ്പിയാണ് വറുത്തെടുത്തിരിക്കുന്നത്, നന്നായിട്ട് ഒടിഞ്ഞു പോകേണ്ട, പൊടിഞ്ഞു കിട്ടും. അതുപോലെ ക്രിസ്പിയാണ്, ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയി അറിയിക്കണം.
അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫിയ കുര്യാക്കോസ്.